തിരൂർ നഗരസഭ ഭിന്നശേഷി കലാകായികോത്സവം വാഗൺ ട്രാജഡി ടൗൺ ഹാളിൽ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷത വഹിച്ചു. അവൻ ഗോൾഡിലേക്ക് വരൂ, നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം. പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. തിരൂർ നഗരസഭ ഭിന്നശേഷി കലോത്സവം വിങ്സ് 2022 ആരംഭിച്ചു. തിരൂർ നഗരസഭ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ സർഗശേഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിങ്സ് 2022 എന്ന പേരിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം വാഗൺ ട്രാജഡി ടൗൺ ഹാളിൽ ആരംഭിച്ചു. കുറുക്കോളി മൊയ്തീൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ പി രാമൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജിത ടി, അഡ്വക്കേറ്റ് എസ് ഗിരീഷ്, ഫാത്തിമത്ത് സജിന, സി സുബൈദ, മുനിസിപ്പൽ സെക്രട്ടറി ഷെറിജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇവിടെ ഞാൻ രാവിലെ വന്നപ്പോ ചെറിയ വിഷമം നിങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല, അർത്ഥമുള്ള ഒരു പ്രതിഷേധമായി ഇല്ല എന്ന് ഞാൻ പറയില്ല. എങ്കിലും മുനിസിപ്പൽ ചെയർപേഴ്സണുമായി സംസാരിച്ചപ്പോ അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ടെൻഡർ വരെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ പൂർത്തീകരണത്തിനുള്ള ഒരു കാലതാമസമാണ്. നിങ്ങളോട് ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും എന്ന് പറഞ്ഞത് നിങ്ങളോടുള്ള താല്പര്യത്തിന്റെ വലുപ്പമാണ് കാണിക്കുന്നത്, അല്ലാതെ അവരുടെ അലസത കൊണ്ടല്ല. ഇനിയിപ്പോൾ ഒരു ചൊല്ലുണ്ട്, സർക്കാർ കാര്യങ്ങൾ മുറ പോലെ എന്നപോലെ ചില കാര്യങ്ങൾ തീരാൻ ചില സമയമുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സ്ത്രീകൾ ഗർഭിണിയായാൽ പ്രസവിച്ചു പോരാൻ 10 മാസത്തോളം കാത്തിരിക്കണം. എന്റെ ഭാര്യ നാളെ തന്നെ പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ അവൾക്ക് പ്രസവിക്കാൻ കഴിയില്ല. ഓരോന്നിനും ഓരോ സമയം പൂർത്തീകരിക്കേണ്ടതുണ്ട്. സമയം അതിന്റെ കാലം തീരുന്നത് വരെ കാത്തിരിക്കുക തന്നെ പറഞ്ഞു. അപ്പൊ ഇതിന്റെ നടപടിക്രമങ്ങൾ അത് പാസ്സായി ISCT TSCT ടെൻഡറായി വർക്ക് ആരംഭിച്ച് അത് പൂർത്തീകരിച്ച് നമുക്കത് ഉപയോഗിക്കുവാൻ വരുന്ന ഒരു കാലതാമസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് എന്റെ പ്രിയങ്കരായ കൂട്ടുകാരോട് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കാൻ. ഇനി ഞാനീ പറയുന്ന നിങ്ങൾക്ക് വല്ല സംശയക്കുറവും ഉണ്ടെങ്കിൽ ഇവിടെ ഒരേ മനസ്സായി മുന്നോട്ട് പോകുന്ന സഭയാണെങ്കിൽ പോലും അവിടെയുള്ള പ്രതിപക്ഷവും പരാമർശമൊക്കെ ഉണ്ടല്ലോ, അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള ആളുകൾ നിങ്ങൾ അന്വേഷിച്ചു. ഇതിനപ്പുറം വേറൊരു ശബ്ദം അവർക്ക് നിങ്ങളോട് പറയാനുണ്ടാകില്ല. അത്രമാത്രം സൗഹൃദ ഭാവത്തോടു കൂടി പോകുന്ന ഒരു മുനിസിപ്പൽ കൗൺസിൽ തിരൂരിൽ ഉണ്ട് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും അഭിമാനമാണ്. ഞാനതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അവരെ പുകഴ്ത്താൻ, അവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഞാൻ ഈ പരിപാടിക്ക് തന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഇന്ന് ഇതേ സമയം കടുകാത്തുമ്പിൽ നമ്മുടെ മണ്ഡലത്തിലുള്ള ഗൾഫിൽ നിന്ന് തിരിഞ്ഞ് ഇവിടെ നാട്ടിൽ വന്ന് സ്ഥിരതാമസമാക്കിയാണ് ഒരു സംഗമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന അതിൽ ഞാൻ വിളിച്ചു ചേർത്ത ആളാണ്. നിങ്ങളോടുള്ള താല്പര്യം കൊണ്ടും ഇവരുടെ അഭ്യർത്ഥന മാനിച്ചുമാണ് ഞാൻ ഇവിടെ വന്നത്. എങ്കിലും ഇവിടെ കുറച്ചു നേരം നിങ്ങളുടെ പരിപാടികൾ കണ്ടിരിക്കാൻ എനിക്ക് അവസരം കിട്ടിയതിൽ ഞാൻ ഏറെ സന്തോഷമായി. അതുകൊണ്ട് ഈ പരിപാടി സമാപിക്കുന്നതിന് മുമ്പ് വീണ്ടും ഇവിടെ എത്തിച്ചേരാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കും. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കരുതുന്നില്ല. നിങ്ങളുടെ ഈ പ്രതിഭ, കുശലത, അതിന്റെ ഗൗരവമായ വശങ്ങൾ, അതിന്റെ പ്രാധാന്യവും വലുപ്പവും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനുഷ്യ സുഹൃത്താണ് നിങ്ങളുടെ ചങ്ങാതിയാണ് ഞാൻ എന്ന് മാത്രമേ സമയത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഭിന്നശേഷി മേഖലയിലെ ടെലിവിഷൻ പ്രതിഭകളായ നൌഫിയ, നസ്രിയ എന്നിവരുടെ ഇമ്പമുറുന്ന ഗാനങ്ങൾ സദസ്സിന് കൊളിരേകി. അബൂബക്കർ, ബാവ ചെമ്പ്ര, റസിയ ഷാഫി, സജിന അൻസാർ, ഹാരിസ് വി പി, മിർഷാദ് പാറയിൽ, ജെഫ്സൽ, സൂപ്പർവൈസർ സക്കീന, പി കെ തങ്ങൾ, ഷൈജ, ഉണ്ണികൃഷ്ണൻ, നാസർ കുറ്റൂർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 200-ഓളം കുട്ടികൾ പങ്കാളികളാകും. എല്ലാവരുടെയും പരമാവധി സപ്പോർട്ടോടുകൂടി, കാരണം നമുക്കറിയാം ഈ ഇത്തരം ഈ കുട്ടികളുടെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനും അത് നടപ്പിലാക്കാനും കൊണ്ട് അനവധി പ്രയാസങ്ങളുണ്ട്. അത് നല്ല രീതിയിൽ നടത്തി കണ്ട് അത് നല്ല രീതിയിൽ
മറ്റ് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സാധിക്കാത്ത രീതിയിൽ ഭിന്നശേഷി സൗഹൃദമായ പ്രവർത്തനങ്ങൾ നടത്താനും ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭിന്നശേഷി നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മ നല്ല രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കാനും പരസ്പരം പുതിയ പുതിയ ആശയങ്ങൾ കൈമാറാനും രൂപപ്പെടുത്തിയെടുക്കാനും അത് നഗരസഭയുടെ പദ്ധതിയാക്കി കൊണ്ടുവരുന്നതിനും നഗരസഭാ ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെയും ഒക്കെ മുഖ്യ കാർമ്മികത്വത്തിന് അപ്പുറത്ത് രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ സുമനസ്സുകളുടെയും ഒക്കെ സഹായത്തോടുകൂടി നമ്മുടെ നഗരസഭ ഒട്ടനവധി പദ്ധതികൾ നടത്തിവരുന്നുണ്ട്. മൈലാഞ്ചി മുഞ്ചും മണവാട്ടിയും സൽക്കാരങ്ങളും ഒക്കെ ആയി കല്യാണം പൊടി പൊടിക്കാണ് ഫാമിലിയിൽ. എന്നാ വിട്ടാലോ കല്യാണം കൂടാൻ. എന്റെ ഫാമിലിയിൽ കല്യാണം, ഫാമിലി വെഡിംഗ് സെന്റർ. ഹീറോ ഇലക്ട്രിക് എക്സ്ക്ലൂസീവ് ഷോറൂം ഇപ്പോൾ എടപ്പാൾ പന്താവൂരിലും കിലോമീറ്ററിന് വെറും 20 പൈസ ചിലവ്. 3 കൊല്ലത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി, 5-ലധികം ശ്രേണിയിൽ 48,000 രൂപ വരെ സബ്സിഡി ലഭ്യമാണ്. 15 വർഷത്തെ ഇലക്ട്രിക് സ്കൂട്ടർ പാരമ്പര്യം, കുറഞ്ഞ മാസത്തവണയിൽ വളരെ എളുപ്പത്തിൽ ലോൺ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9562679576, 9544689576. ബ്രാഞ്ച് സിറ്റി ടവർ പുഴമ്പുറം ഗ്രാമം, 9037169576. GNK മോട്ടോഴ്സ് എടപ്പാൾ പന്താവൂർ.